ത്രിപുരയിലെ പ്രചാരണം തുടങ്ങിയപ്പോൾ തന്നെ ലെഫ്റ്റ് ലിബറൽസ് അതേപോലെ തന്നെ മുസ്ലിം മതമൗലികവാദികൾ ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ വലിയൊരു തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചിരുന്നു. എന്തോ ത്രിപുരയിൽ കാര്യമായതൊക്കെ സംഭവിക്കും. അതിനവരെടുത്തു പറഞ്ഞത് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസും ചേർന്ന് കിട്ടിയ വോട്ടും BJP വോട്ടും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കണക്ക് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ BJPയുടെ സ്ഥിതി പരിതാപകരമാവും എന്നാണ് അവർ മനഃപ്പായസം ഉണ്ണാൻ ഈ കണക്കുകളാണ് അവർ ആധാരമാക്കിയത്. പിന്നെ ഗോത്രവർഗ നേതാവ് വിക്രം മാണിക്യവർമ്മയുടെ ശക്തമായ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ മോത്ത പാർട്ടി CPM കോൺഗ്രസ് സഖ്യവുമായി ചേരുമെന്നും അവർ പ്രചരിപ്പിച്ചു. പ്രത്യേക ഗോത്ര സംസ്ഥാനമായ ഗ്രേറ്റർ ത്രിപുരാലാൻഡിന് വേണ്ടി നിലകൊള്ളുന്ന മോത്ത പാർട്ടി കുറേ സീറ്റുകൾ പിടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ അവർ സീറ്റുകൾ നേടുമ്പോൾ അതിൻ്റെ നഷ്ടം ഈ CPM കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിനായിരിക്കുമെന്ന കാര്യം മാത്രം ഈ മാധ്യമങ്ങൾ മറന്നു. BJPയെ തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിലും വോട്ടെണ്ണുന്നതുവരെ ഇതാ BJP തോൽക്കാൻ പോകുന്നു, BJP ബുദ്ധിമുട്ടുന്നു, BJP വെള്ളം കുടിക്കുന്നു എന്ന തെറ്റിദ്ധാരണ പരത്തൽ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതേസമയം കേരളത്തിൽ കീരിയും പാമ്പും പോലെ ശത്രുതയിൽ കഴിയുന്ന CPMഉം കോൺഗ്രസും തമ്മിലുള്ള സഖ്യം ത്രിപുരയിൽ സഖ്യമാവുന്നതിൻ്റെ വൈരുദ്ധ്യമൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ ഒരു പത്രങ്ങളും മനഃപൂർവ്വം അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ ഇതിനൊക്കെ ഇവരുടെ പ്രചരണത്തിന് അടിസ്ഥാനമായിട്ട് ഇവരെ എടുത്തു കാണിച്ചത് 2018 വോട്ടിംഗ് ശതമാനമായിരുന്നു. 2018 BJPയും CPMഉം തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം ഏതാണ്ട് 1.5% താഴെ മാത്രമാണെന്നുള്ളതായിരുന്നു അവരുടെ പ്രചരണം. എന്നാൽ 2018 ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുര വെസ്റ്റ് ത്രിപുര ഈസ്റ്റ് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് ത്രിപുരയിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 49.3% വോട്ട് കിട്ടിയപ്പോൾ CPMന് കിട്ടിയത് 17.31% മാത്രം, കോൺഗ്രസിന് കിട്ടിയത് 25.34% വോട്ട്. 2021 നടന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാകട്ടെ BJP ഏതാണ്ട് സീറ്റുകൾ മുഴുവൻ തൂത്തുവാരുകയായിരുന്നു. അതുകൊണ്ടാണ് 5 വർഷം മുമ്പത്തെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കുകളെ മാത്രം ഇവർ ആധാരമാക്കുന്നത്. ഇപ്പം ഇതിനെക്കുറിച്ച് ത്രിപുര മുഖ്യമന്ത്രി മണിക് സഹ തന്നെ മറുപടി പറയുന്നുണ്ട്. കോൺഗ്രസും CPMഉം കണക്കുകളെയാണ് ആശ്രയിക്കുന്നത്, ഞങ്ങളാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, ഈ കണക്കുകളൊന്നും ജനങ്ങൾക്ക് പ്രശ്നമല്ല, ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കാണ്. ദശാബ്ദങ്ങളായി CPM ഭരിച്ച് മരുഭൂമിയാക്കിയ ത്രിപുരയെ, ആ ത്രിപുരയിൽ വികസനം എത്തിച്ചത് BJPയാണ്. 5 വർഷം കൊണ്ട് CPM നാമാവശേഷമാക്കിയ ത്രിപുര ഐശ്വര്യപൂർണ്ണമാക്കാൻ 5 വർഷം മാത്രം പോരാ. അതുകൊണ്ടാണ് ഇത്തവണയും തങ്ങളെ അധികാരത്തിലെത്തിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതെന്നാണ് ത്രിപുര മുഖ്യമന്ത്രി പറയുന്നത്. CPM ഭരണകാലത്തെ കൊടും ക്രൂരതകൾ, ആ ക്രൂരതകൾ അതിനിരയായ ആളുകളിൽ കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ അവരാരും തന്നെ CPMന് വോട്ട് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൗധരി, ആ ജിതേന്ദ്ര ചൗധരിയെ തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നാണ് AICD നേതൃത്വം പറയുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളൊന്നും പക്ഷേ ത്രിപുരയിലെ കോൺഗ്രസ്സുകാർ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അതേസമയം രാഹുലും പ്രിയങ്കയും ഒന്നും തന്നെ ത്രിപുരയിലേക്ക് ചെന്നിട്ടുമില്ല. ഇപ്പോൾ BJP ആകട്ടെ നാട്ടിൽ ചെയ്ത വികസനങ്ങളുടെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയ നേതാക്കന്മാരൊക്കെ പ്രചരണത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. BJP ഭരണത്തിൻ്റെ നേട്ടം ലഭിക്കാത്ത ഒരു കുടുംബം പോലും ത്രിപുരയിലില്ലെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഗോമതി ജില്ലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ വൻ ജനാവലിയാണ് പങ്കെടുത്തത്. രാധാകിഷോർപൂരിലും അംബസയിലും നടന്ന റാലികളിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ വാഗ്ദാനം. അതേപോലെ തന്നെയാണ് CPMന്റെ വാഗ്ദാനവും, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കും. ഇപ്പം കേരളത്തിൽ 2016 നടന്ന ഇലക്ഷൻ, ആ ഇലക്ഷനിൽ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിയാണ് ജയിച്ചത്. ആ 2016 തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കും, കോൺട്രിബ്യൂട്ടറി പെൻഷൻ അവസാനിപ്പിക്കും. പക്ഷേ അങ്ങനെ ഒരു വാഗ്ദാനം നടപ്പിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയിട്ടും അത് നടപ്പിലാക്കാൻ കഴിയാത്ത ആളുകളാണ് CPM. അവരാണിപ്പോൾ ത്രിപുരയിൽ എന്ത് പറയുന്നത്, ഞങ്ങൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ അവസാനിപ്പിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ BJPയെ തോൽപ്പിക്കാൻ ആരുമായും കൂട്ടുകൂടുമെന്നാണ് CPM നേതാവ് സീതാറാം യെച്ചൂരി പറയുന്നത്. എന്നാൽ ആരെ കൂട്ടിയാലും ത്രിപുരയിൽ ഇപ്പോൾ BJPയെ തോൽപ്പിക്കാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യെച്ചൂരിക്ക് ബോധ്യപ്പെടും. 16 ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ്, 27 നാഗാലാൻഡിലെയും മേഘാലയയിലെയും തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ മാർച്ച് 2 വോട്ടെണ്ണം. അപ്പോൾ ത്രിപുരയിൽ BJP അധികാരം നിലനിർത്തുമെന്ന് മാത്രമല്ല, CPM കോൺഗ്രസ് സഖ്യം, ആ CPM കോൺഗ്രസ് സഖ്യത്തിന് 2nd സ്ഥാനം, സീറ്റുകളുടെ കാര്യത്തിൽ 2nd സ്ഥാനം പോലും കിട്ടാൻ സാധ്യതയില്ല. ആ സ്ഥാനം
വിക്രം മാണിക്യ വർമ്മന്റെ പാർട്ടി നേടും. ത്രിപുര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മുടെ വി പി ശ്രീപത്മനാഭൻ അദ്ദേഹം പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം. ത്രിപുര തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്ന സമയത്ത് ത്രിപുരയുടെ ഒരു ചരിത്രം രണ്ടു വാക്കിൽ പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഒരു നാട്ടുരാജ്യമായിരുന്ന ത്രിപുര 1947 ഇന്ത്യ യൂണിയനിൽ സ്വമേധയാ ലയിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഏതാണ്ട് 1958 വരെ ത്രിപുര ഒരു കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. 1958 അതൊരു ബി ക്ലാസ് സംസ്ഥാനമായി മാറി. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു, കോൺഗ്രസ് അധികാരത്തിൽ വന്നു. 1962 or 1963 ത്രിപുരയ്ക്ക് പൂർണ്ണ സംസ്ഥാന പദവി കിട്ടി. അതിനുശേഷം ഏതാണ്ട് 75-76 കാലഘട്ടം വരെ ത്രിപുരയിൽ ഒരു കോൺഗ്രസ് ഗവൺമെന്റുകളാണ് അവിടെ ഭരിച്ചത്. അതിനുശേഷം ഒരു ചില്ലറ സമയം ഒരു ജനതാ പാർട്ടി സർക്കാർ അവിടെ ഭരിച്ചു. എന്നാൽ 1978 ശേഷം ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരണം നടത്തിയത്. മാർക്സിസ്റ്റ് പാർട്ടി CPM നേതൃത്വം കൊടുക്കുന്ന ഇടതു മുന്നണി, അവരാണ് ഭരണം കൈയാളിയത്. 88 വരെ അവര് അവിടുത്തെ സർക്കാരിന് നേതൃത്വം കൊടുത്തു. 88 മുതൽ 93 വരെയുള്ള 5 വർഷക്കാലം കോൺഗ്രസും അവിടുത്തെ ജനജാതീയ സംഘടനയും ചേർന്ന് ഭരിച്ചു. ത്രിപുര ഒരു ആദിവാസി സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷെ 1947 വിഭജനത്തിന് ശേഷം ബംഗ്ലാദേശ്, അതായത് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ബംഗാളി ഹിന്ദുക്കൾ ധാരാളമായി കുടിയേറിയതിനെ തുടർന്ന് ത്രിപുര ജനസംഖ്യയിൽ ബംഗാളികൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമായി. 65% ഇന്ന് ബംഗാളി ഹിന്ദുക്കളാണ്. അതിനുശേഷം 2018 വരെ, 1993 മുതൽ 2018 വരെ ഇടതു മുന്നണിയുടെ ഭരണമായിരുന്നു ത്രിപുരയിൽ. 2018 അവിടെ BJP സർക്കാർ അധികാരത്തിൽ വരുന്നത്. ത്രിപുരയുടെ ഒരു വിഷയം, ത്രിപുര ഒരുപാട് പ്രകൃതി സമ്പത്ത് ഉള്ള ഒരു സംസ്ഥാനമാണ്. നല്ല വനവിഭവങ്ങൾ, അതുപോലെ തന്നെ നല്ല ഇനം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് കൈലച്ചക്ക, പൈനാപ്പിൾ, ലോകത്തെ ഏറ്റവും സ്വാദിഷ്ടമായ പൈനാപ്പിൾ കിട്ടുന്ന പ്രദേശമാണ്. ഇത്തരത്തിൽ ഒരുപാട് പ്രകൃതിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയപരമായി അവിടെ അധികാരത്തിലിരുന്നവർ ഇതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താതെ അവർ ഇത് ഈ ഒരു അവസരം ത്രിപുരയ്ക്ക് നൽകാൻ അവർക്ക് സാധിച്ചില്ല. മാത്രവുമല്ല ഗ്രാമീണ മേഖലയൊക്കെ അവികസിതമായിരുന്നു. നല്ല കോളേജുകൾ, നല്ല സ്കൂളുകൾ, നല്ല റോഡുകൾ, കുടിവെള്ളം, ഇതൊക്കെ ത്രിപുരയ്ക്ക് അപ്രാപ്യമായിരുന്നു. എന്നാൽ 2018 അധികാരത്തിൽ വന്ന മോഡിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള BJP ഗവൺമെന്റ്, അതായത് ശ്രീ ബിപ്ലബ് കുമാർ ദേവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, അദ്ദേഹം 4 വർഷം മുഖ്യമന്ത്രിയായി. അതിനുശേഷം ഇപ്പോൾ ഡോക്ടർ മാണിക് സാഹയാണ് മുഖ്യമന്ത്രി. ഈ രണ്ട് സർക്കാരുകളുടെ കീഴിൽ ത്രിപുരയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ത്രിപുരയിലെ ഏക വിമാനത്താവളമായ അഗർത്തല വിമാനത്താവളം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. ത്രിപുരയിലെ ദേശീയ ഹൈവേകളൊക്കെ 6-വരി പാതകളാക്കി. അതോടൊപ്പം സംസ്ഥാന ഹൈവേകളൊക്കെ നല്ല 4-വരി പാതകളാക്കി. ഗ്രാമീണ മേഖലകളിൽ 1000 കിലോമീറ്റർ നല്ല റോഡുകളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതി ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമായി ത്രിപുര മാറി. ജൽ ജീവൻ മിഷനിലൂടെ ത്രിപുരയിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ത്രിപുരയിലെ എല്ലാ കുടുംബങ്ങളെയും, അർഹരായ എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. അതുപോലെ ത്രിപുരയിലെ 1000-ലക്ഷക്കണക്കിന് കൃഷിക്കാർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം എത്തിച്ചു കൊടുത്തു. ജൻധൻ യോജന അക്കൗണ്ടുകൾ, 1000 അക്കൗണ്ടുകൾ ആരംഭിച്ചു. റെയിൽ ഗതാഗതം മെച്ചപ്പെടുത്തി. അഗർത്തലയിൽ നിന്നും വീണ്ടും തെക്കോട്ട്, അതായത് ബംഗ്ലാദേശ് അതിലൂടെ ചിറ്റഗോങ് തുറമുഖം വരെ, കാരണം ത്രിപുരയ്ക്ക് സ്വന്തമായി തുറമുഖമില്ല, അതുകൊണ്ട് ചിറ്റഗോങ് തുറമുഖം വരെ ഈ റെയിൽ ഗതാഗതം നീട്ടിക്കൊടുക്കാനുള്ള നടപടികൾ എടുത്തു. അതുപോലെ തന്നെ ബംഗ്ലാദേശിലേക്കുള്ള പാലങ്ങളും റോഡുകളും നിർമ്മിച്ചു. അപ്പോൾ അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ തുറമുഖം വഴി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനും ബംഗ്ലാദേശിൽ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ത്രിപുരയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. നല്ല സ്കൂളുകൾ വന്നു, നല്ല കോളേജുകൾ വന്നു. ത്രിപുരയിലെ ആദ്യത്തെ ഡെന്റൽ കോളേജ് വന്നു. അതോടൊപ്പം തന്നെ ത്രിപുരയിലെ അതിർത്തി സംരക്ഷിക്കപ്പെട്ടു. ഈ മയക്കുമരുന്ന് കച്ചവടം നിർത്തി. ക്രമസമാധാന പാലനം ശക്തമാക്കി.
നമുക്കറിയാം 2017-18 കാലഘട്ടത്തിൽ 12 BJP പ്രവർത്തകരെയാണ് CPM ക്രിമിനലുകൾ കൊന്നത്. കോൺഗ്രസുകാർക്ക് നിരവധി നൂറുകണക്കിന് പ്രവർത്തകരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ CPM ഗുണ്ട രാഷ്ട്രീയം കാരണം. അതൊക്കെ അവസാനിപ്പിച്ചു നല്ല ശാന്തിയും സമാധാനവുമുള്ള ക്രമസമാധാന പാലനമുള്ള നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനമായി ത്രിപുരയെ മാറ്റി.